തൊട്ടപ്പുറത്തെ വീടൊക്കെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് മേടിച്ചേക്കണത്. ഇതാണ് കിണർ വരുന്നത്, നല്ല വെള്ളമുള്ള കിണറാണ്. എല്ലാവർക്കും വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരാണ്. അപ്പോൾ ഈ വീടുകൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ വീടുകളൊക്കെ നമ്മൾ മുന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പുതിയൊരു വീടും കൂടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 5.5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 3 ബെഡ്റൂം വീടാണ്, പുതിയ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെ ടു സൈഡ് സ്ലോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിലെ ഗേറ്റ് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. താഴെ കട്ടവിരിക്കൽ കാര്യങ്ങൾ വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്തു തരും. മുറ്റത്ത് നമുക്കൊരു 2-3 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് കിണർ വരുന്നത്, കിണറൊന്ന് നോക്കാം. ഇതാണ് കിണർ വരുന്നത്, നല്ല വെള്ളമുള്ള കിണറാണ്. വീടിൻ്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിലും വെട്ടുകല്ലിൻ്റെ പോലത്തെ ഡിസൈനാണ് ടൈലൊക്കെ കൊടുത്തിരിക്കുന്നത്. പില്ലറിലൊരു മുക്കാഭാഗത്തോളം ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ വോളിലൊക്കെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലെ ഫ്ലോറിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുകളിൽ സീലിംഗിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടില്ല, അതിൻ്റെ ക്ലീനിങ് പരിപാടികൾ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒരു 2 കള്ളി ഫുൾ വിൻഡോ ഉണ്ട്. അതുപോലെ സൈഡിലേക്ക് ഒരു 3 കള്ളി ഉണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം. ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റും അതുപോലെ വാഷ് ഏരിയയൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ അറ്റത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു കബോർഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡൈനിങ്ങിലും സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം. താഴെ 2 ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമാണ്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമുകളൊക്കെ ഏകദേശം 14-12 ഒക്കെയാണ് സൈസ് വരുന്നത്. കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ട് വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് 2-ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഫിനിഷായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഒരു ടൂൾസും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചുണ്ട് കിച്ചണിൽ. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ ഇവിടെ പുകയില്ലാത്തൊരു അടുപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ഇത് പുറത്തേക്ക് കിടക്കാനുള്ളൊരു ഗ്രില്ല് ഡോറാണ്. ഇവിടെ ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം സൗകര്യമൊക്കെ ഉണ്ട്. താഴത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു വിധം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഒരു ബെഡ്റൂം മുകളിലാണ്. അപ്പോൾ ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ഈ ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ മുകളിലെ 3 കള്ളി വിൻഡോ. അത് മുകളിലേക്കും താഴത്തേക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പർ ലിങ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോർ വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുള്ളൊരു ഡോറാണിത്. പിന്നെ കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഈ റൂമിൽ നിന്നുള്ള ബാൽക്കണി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് റൂമിൽ നിന്നുള്ള ബാൽക്കണി. ബാൽക്കണിയിലെ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റെയിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മുകളിലത്തെ ബെഡ്റൂം കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്.
ഇവിടെ നമുക്ക് മുകളിൽ റൂഫൊന്നും ഇല്ല, ഇവിടെയും നല്ല സൗകര്യമുണ്ട്. ഇവിടെ ഒരു സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫൊന്നും വരുന്നില്ല, അത് നമുക്ക് ഡയമണ്ട് ഷീറ്റ് ഒക്കെ കൊടുക്കാം. ഇവിടെ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഷെയ്ഡിൽ. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്, നല്ല സ്പേസുള്ള ഓപ്പൺ ടെറസ് ആണ്. മുകളിലേക്ക് കയറാൻ ഒരു സ്റ്റീലിന്റെ സ്റ്റെയർ വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരാണ്, നമ്മൾ മുന്നേ വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഒരുപാട് വീടുകൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്തെ വീടൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോ വീടിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറയാം. ഈ വീടിന്റെ 5.5 സെന്റില് 1650 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 3 ബെഡ്റൂം വീടാണ്. അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.